ഈദ് മുബാറക്ക്. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, മാനിറച്ചി ഫ്രൈ ആക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇത് യു കെയിൽ ആണ് കുക്ക് ചെയ്യുന്നത്. യു കെയിൽ എല്ലാ ഷോപ്പിലും മാനിറച്ചി കിട്ടുന്നതാണ്, ഇന്ത്യയിലല്ല. അപ്പം ഇന്ത്യയിൽ നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ മാന. അപ്പം ഇവിടെ യു കെയിൽ എല്ലായിടവും കിട്ടുന്നതാണ്. അപ്പം ഇന്നത്തെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഒരു മാനിറച്ചിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ മാനിറച്ചിക്ക് വേണ്ടി, മാനിറച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, 2 കിലോ മാൻ ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് ഇടാം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം, അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, അപ്പം മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം, ഇപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇപ്പം ഗരം മസാലയോടെ ചേർത്ത് കൊടുക്കാം, ഇപ്പം കറിലീഫൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി ഒന്ന് വെക്കാം. രണ്ട് പിശിൽ വരത്തക്ക വിധത്തിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം മാനിറച്ചി കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നവരെ വേവുമ്പോഴത്തേന് ഫ്രൈ ആക്കാനുള്ള പ്രിപ്പറേഷൻ. ഇപ്പം ഇതൊന്ന് വേവുന്നവരെ ഒന്ന് വേവി. മാനിറച്ചി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മസാല ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാനിതിൽ ആദ്യം കോക്കനട്ട് ചെറുതായിട്ട് നുറുക്കിയതും കറിവേപ്പൂടെ ചേർത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കോക്കനട്ടും കറിവേപ്പൂടെ ഒന്ന് മൂത്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കോരിങ്ങി മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിന് കോരി പകുതി കോരിങ്ങി മാറ്റാം. പകുതി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ടോടം വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 2 കിലോ ഇറച്ചിയാണ്. അപ്പോൾ അതിന് കണക്കാക്കി ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ സവാളയുടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് സവാളയാണ്. സവാള ഒന്ന് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടണം. മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകോടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഗരം മസാല. ഇപ്പം മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ കുക്കാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാനിറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യയിലൊന്നുമല്ല കുക്ക് ചെയ്യുന്നത്, യു കെയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇത് മാനിറച്ചി നിരോധിച്ചിരിക്കുകയാണ്. മാനിറച്ചി വാങ്ങാനോ ഉണ്ടാക്കാനോ വേട്ടയാടാനോ ഒന്നും പാടില്ല, നിയമവിരുദ്ധമാണ്. യു കെയിൽ ഒരു പ്രശ്നമില്ല, മിക്കവാറുള്ള എല്ലാ കടകളിലും മാനിറച്ചി കിട്ടും. സാധാരണ ആട്ടിറച്ചി മട്ടനെക്കാട്ടിലും കുറച്ചുകൂടെ വേവ് കൂടുതലുള്ളതാണ് ഈ മാനിറച്ചി. അപ്പോൾ നമ്മുടെ മാൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ടൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഇത് സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഫയർ ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ മാനിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ മാൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മാനിറച്ചി ഫ്രൈ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അപ്പം
എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും ടൗണൊക്കെയാണ് നാട്ടിൽ, അപ്പോൾ അതെല്ലാവരും എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.